പായം പഞ്ചായത്തിലെ പെരിങ്കരിയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ച ജസ്റ്റിന്റെ കുടുംബത്തിന് അർഹതപ്പെട്ട നഷ്ടപരിഹാരം 6 മാസമായിട്ടും നൽകിയിട്ടില്ലെന്ന് ആക്ഷേപം. വനംവകുപ്പ് ആദ്യ ഗഡുവായി നൽകിയ 5 ലക്ഷം രൂപയിൽ 3 ലക്ഷം രൂപയും ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ജസ്റ്റിന്റെ ഭാര്യ അൽഫോൺസയുടെ ചികിത്സയ്ക്ക് ചിലവായി. ആന ചുഴറ്റിയെറിഞ്ഞപ്പോൾ പാറയിൽ തട്ടി സാരമായി പരിക്കേറ്റ അൽഫോൺസയ്ക്ക് ഇപ്പോൾ ഇടതുകണ്ണിന്റെ കാഴ്ചശക്തിയും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടാനയുടെ ആക്രമത്തിൽ കൊല്ലപ്പെട്ട ഇരിട്ടി പെരിങ്കരിയിലെ ജസ്റ്റിന്റെ കുടുംബം അധികൃതരുടെ കനിവിനായി കണ്ണീരുമായി കഴിയുകയാണ്. ആനയുടെ ആക്രമത്തിൽ കൊല്ലപ്പെട്ട ജസ്റ്റിന്റെ ഭാര്യയ്ക്കും ഗുരുതര പരിക്കാണ് ഏറ്റിരുന്നത്. തുടർ ചികിത്സയ്ക്കും ജീവിത ചെലവിനും പണം കണ്ടെത്താനാകാതെ കഷ്ടപ്പെടുകയാണ് അൽഫോൺസയും 5ഉം 3ഉം വയസ്സുള്ള 2 കുട്ടികളും. കാട്ടാനയുടെ ആക്രമത്തിൽ മരിച്ചയാളുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപയാണ് അനുവദിക്കാറ്. ആദ്യഗഡു 5 ലക്ഷം രൂപ ആശ്വാസ സഹായമായി ഉടൻ നൽകിയെങ്കിലും അവശേഷിക്കുന്ന സഹായം മരിച്ചയാളുടെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്കാണ് കൈമാറുന്നത്. സാരമായി പരിക്കേറ്റ അൽഫോൺസ കുറേക്കാലം ചികിത്സയിലായിരുന്നു. ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയ ശേഷം മറ്റ് രേഖകൾ ഹാജരാക്കിയെങ്കിലും 3 മാസം പിന്നിട്ടിട്ടും ഇവർക്ക് പണം അനുവദിച്ചിട്ടില്ല. വനംവകുപ്പിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ പണം ഇപ്പോൾ ഇല്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് ജസ്റ്റിൻ്റെ പിതാവ് തോമസ് പറഞ്ഞു. ഇതിപ്പോൾ 6 മാസത്തിനടുത്തായി. വനംവകുപ്പ് പറയുന്നത് ഫണ്ടില്ല ഫണ്ടില്ലെന്ന് ഒറ്റ വാക്കേ ഉള്ളൂ. പല പ്രാവശ്യം വിളെക്കൊണ്ടും വിളിപ്പിച്ച് അയാളെ വിളിച്ച് ഇതിനിടയ്ക്ക് ഒരു സംഘടനയുടെ ആൾക്കാർ പോയി, അവരും പോയി ചോദിച്ചു. ആര് ചോദിച്ചപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരുന്ന അയാൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. തമിഴ് 3ൻ്റെ അടുത്ത് 3 തന്നെ ഞാൻ വാഹനത്തിൽ കൂടാതെയാണ്. വാഹനത്തിൽ കൂടെ കുടുംബം പൈസ കൂടിപ്പോയി. പിന്നെ ഓരോരുത്തരോരുത്തർ വാഹനം വിട്ടു വന്നുകൊണ്ടൊക്കെ അവർക്ക് വലിയ വണ്ടിയിലേ പോകത്തുള്ളൂ. ഇരക്കിടത്തേക്കൊണ്ട് പോകണ്ടേ? ആ ചതവ് എവിടെയോ ചതവ് കെട്ടി കാഴ്ചക്ക് അത് ആ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടാണ് അത് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും കണ്ണിൻ്റെ ചികിത്സയ്ക്ക് പോയി. ജസ്റ്റിൻ്റെ ഭാര്യയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്നായിരുന്നു സംഭവ ദിവസം വീട്ടിലെത്തിയ മന്ത്രിയും മറ്റ് ജനപ്രതിനിധികളും ഉറപ്പ് നൽകിയത്. എന്നാൽ 1 രൂപ പോലും ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. 3 ലക്ഷം രൂപ ആശുപത്രിയിൽ മാത്രം ചിലവായി, യാത്രാ ചിലവുകൾ വേറെയും. അൽഫോൺസയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നത് കുടുംബത്തെ ആശങ്കയിലാക്കുകയാണ്. മകൻ്റെ ദാരുണ മരണത്തിനൊപ്പം തുടർ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനും കഷ്ടപ്പെടുകയാണ് ഈ കുടുംബം. ധനസഹായ നിധിയിൽ പണം എത്തിയാൽ മുൻഗണനാ ക്രമത്തിൽ ഉടൻ പണം അനുവദിക്കാമെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. എന്നാൽ മക്കൾ മൊത്ത തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണെന്ന് ഭർത്താവിൻ്റെ മരണ നൊമ്പരത്തിനൊപ്പം കഴിയുന്ന ഭാര്യ അൽഫോൺസ കണ്ണീരോടെ പറയുന്നു. ഫണ്ടില്ലാത്തതുകൊണ്ടൊന്നും തരാത്തേ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നേനെ എന്ന് പറയുന്നു. ജോലിക്ക് എല്ലായിടത്തും അപേക്ഷ വെച്ചിട്ടുണ്ട്, ആരും ഒന്നും പറയുന്നില്ല. അതിനുള്ള സ്കീമില്ല എന്നൊക്കെ പറയുന്നത്. ഞാൻ SLC കഴിഞ്ഞ് ANM പഠിച്ചതാണ്. എനിക്ക് 2 മക്കളാണ്. എന്നെ വളർത്താൻ വേണ്ടി ജോലി അത്യാവശ്യമാണ്. എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല. ജോലിയില്ലാതെ മുന്നോട്ട് പോകാൻ ഈ കുടുംബത്തിന് ഇനി കഴിയില്ല. നഴ്സിംഗ് കഴിഞ്ഞ അൽഫോൺസ ഇക്കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും വനംമന്ത്രിക്കും കലക്ടർക്കും നിവേദനം നൽകിയിട്ടുണ്ട്. അനുകൂലമായ നിലപാട് ബന്ധപ്പെട്ടവരിൽ നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അധികൃതരെ കരുണവറ്റാത്ത കനിവിനായി കാത്തിരിക്കുകയാണ് അപ്രതീക്ഷിത ദുരന്തത്തിനിരയാകേണ്ടി വന്ന ഈ കുടുംബം. ഷിൻഡോ തോമസ്, കണ്ണൂർ വിഷൻ, ഇരിട്ടി.